എന്താണൊക്കെ രാവിലെ തന്നെ ഇതേ പാലെത്തിയിട്ടുണ്ട്. ഇനി രണ്ട് മാസത്തെ പാലിന്റെ ക്യാഷ് ഇട്. പാലിന്റെ ആശി. എടാ നീ മഴയത്താണ് ഈ പാല് കൊണ്ടുവന്നത്? എന്താണ് കേളപ്പേട്ട അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ലടാ, നീ വെള്ളത്തിലാണ് ആ പാല് ചേർക്കണ, പാലിലാണ് ആ വെള്ളം ചേർക്കണേന്ന് അറിയാനാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല ട്ടാ. ഓ കേളപ്പേട്ടോ, എന്ത് വർത്തമാനം കേളപ്പേട്ടോ നീ പറഞ്ഞത്? നമ്മളോ ഡീലിംഗ് അങ്ങനെ വരുന്നാ? വർഷങ്ങളായിട്ടുള്ള പാലിൻ്റെ ഡീലിങ്ങിൽ ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നാ? പിന്നെ ഉണ്ടാവുമില്ല. ഏഹ് നമ്മളെ മറുകള സത്യം കേളപ്പേട്ടനും അങ്ങനെ പറയരുതായിരുന്നു. സഹിക്കാൻ പറ്റില്ല കേളപ്പേട്ടോ. ഇതേ ഞാൻ പാലി ഒരു അനീതി അക്രമവും കാണിച്ചിട്ടില്ല. എൻ്റെ ഡീലിംഗ് മുത്തപ്പാ. ഓ കേളപ്പേട്ടൻ, എങ്ങനെയെങ്കിലും പാലിലെ ക്യാഷ് ഇതാകും കേളപ്പേട്ട. നിങ്ങളുടെ ബാഡ് അറ്റംപ്റ്റ് കാരണം ഞാൻ ആകെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഞാൻ ആലോചിക്കട്ടെ, പാലിലാശൊക്കെ പിന്നെ തരാം. നീ പോവാന്ന് കേക്ക അവൻ്റെ പാലിലാശി. ഏ കേളപ്പേട്ടൻ, ഏ നീ പോയില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട് കേളപ്പേട്ടാ. എന്ത് കാര്യമാടാ? ഏ എന്നാ മസല ഇത് കേളപ്പൻ ചേട്ടാ? അത് പറഞ്ഞപ്പോഴേക്കും കേളപ്പൻ ചേട്ടൻ്റെ വയറൊട്ടിയല്ല എൻ്റെ പൊന്നെ. നീ എന്നെ രാവിലെ തന്നെ നിനക്കെൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ നിങ്ങളുടെ വായറങ്ങി ബാടാ പയ്യനെ. ഏയ് ഞാനും ഇവിടുന്ന് കണ്ടോളെ കേളപ്പൻ ചേട്ടാ. മസലി മസലി. ആ അല്ലെങ്കി വേണ്ട, നീ അവിടെ ഇരിക്കി. നിനക്ക് പണ്ട് ഞാൻ ജിംനാസ്റ്റി ആയിരുന്ന കാര്യമൊക്കെ അറിയാമോടക്ക? ഏയ് കേട്ടിട്ട് പോലുമില്ല. ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, നിനക്ക് കണ്ടുപിടിച്ച് കളഞ്ഞല്ല നീ അങ്ങാട്. പണ്ടത്തെ ഗുസ്തി മത്സരത്തിൽ കൊറേ ട്രോഫി കിട്ടിയിരുന്നു എനിക്ക്, അതിനൊക്കറിയാമോ? ആ എന്നോടാണ് നീ പാലിൻ്റെ കാശൊക്കെ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നത് അല്ലേ? കേളപ്പൻ ചേട്ടൻ എന്നാൽ ഇത്ര ഭയങ്കരനാന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഞാൻ നിന്റെ പാലിൻ്റെ കാശ് തരും. എൻ്റെ പ്രതാപകാലത്തെയാണ് നീ എന്ന് എന്നെ ഓർമ്മിപ്പിച്ചത്. നീ ഒരു കാര്യം ചെയ്, ഞാൻ ഈ ഇഷ്ടിയെടുത്ത് തിരിഞ്ഞ് നിന്ന് പൊക്കും, നീ അത് നിന്ന് എണ്ണിക്കോ. എണ്ണി നിനക്ക് മതിയാവുമ്പോൾ പറഞ്ഞാൽ മതി, അത്ര നേരം ഞാൻ നിന്ന് പൊക്കിക്കൊണ്ടിരിക്കും. അപ്പം എണ്ണി തുടങ്ങിക്കോ. നമ്മക്കല്ലേ അഞ്ച് ആറ് ഏഴ്. ഇയാൾക്ക് പ്രാന്താണ്, ദൈവമേ. ഇയാൾ ഈ എണ്ണണായിരുന്നു പോയി പാലിൻ്റെ പിരിവെടുത്തിട്ടും പോലെ. ഞാൻ തന്നെ നിർത്താൻ പോകാണ്. നീ അല്ലെങ്കിൽ എണ്ണി എണ്ണി ആവശ്യത ചെക്കനെ പോയേ. പാലാശ് വാങ്ങാൻ വരുമല്ല, എൻ്റെ പഴയ പ്രതാപമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്റെ ദൈവമേ. ഇതെന്ത് പറ്റി കേളപ്പേട്ട? ഇത്ര നേരം നല്ല തേക്ക് മരം പോലെ ഇരുന്നിരുന്ന മനുഷ്യനാണല്ലോ, ഇപ്പൊ വെട്ടിയിട്ട കൊല്ലി പോലെ. അയ്യോ നീ വീണ്ടും വന്നോ? നിന്റെ നാക്കൊന്നും നീട്ടിയത് നീട്ടണോ? നിന്റെ നാക്ക് കരുനാക്ക് കരുനാക്ക്. മര്യാദക്ക് പറമ്പി പണിയെടുത്ത് കളിച്ച എന്നെ നിന്റെ ഈ കരുനാക്ക് വളച്ചാണ് നിങ്ങൾ എന്നെ ഈ ഗതിയിലാക്കിയത്. കരുനാക്കൻ ഇടേ, ആ പാലിന്റെ പൈസയും കൊടുത്ത് ചാണകവെള്ളം തളിച്ച് പിന്നെ ഇവിടുന്ന് ഓടിച്ചു. അയ്യോ എന്നാലും കേളപ്പേട്ടൻ, എന്റെ കരുനാക്കിനെ സംശയിച്ച് കുറ്റം പറഞ്ഞില്ലേ? അത് വരും ബാഡായി പോയി. എന്നാലും കേളപ്പേട്ടൻ, ഇതെങ്ങനെ സംഭവിച്ചു?
വളരെ സന്തോഷം മോനെ, നീ പോ പോ എന്റെ പൊന്നേ. അയ്യോ പോ പോട. ഇനി എന്ത് ദുരിതോട് വരാ പോടാ എന്റെ ഭഗവാനെ. ആ പപ്പ കിടക്കണേ. കേളപ്പേട്ടൻ ഡമാർ പടാർ.